ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പല്ലി വേദനിക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം നിങ്ങളിപ്പോൾ അത്രയും കഠിന വേദനയായിട്ടും വന്നിട്ട് പല്ലി വേദനിക്കുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മൾ ആ ടിപ്സിലേക്ക് കിടക്കുകയാണ് കേട്ടോ, വേഗം ചാടി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പല്ലി വേദനിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഉപ്പുവെള്ളം കൊണ്ട് നന്നായി കുൽക്കുഴിയുക എന്നുള്ളതാണ്. അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയൊരു ടിപ്സാണ്. പക്ഷേ നമ്മൾ ഈ സമയത്ത് അതിലെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ പേരയുടെ ഇല അതുപോലെ ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കല്ലുപ്പില്ല എന്നുണ്ടെങ്കിൽ പൊടിപ്പായാലും കുഴപ്പമില്ല, പക്ഷേ കല്ലുപ്പാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അത് കൂടെ ആക്കി വെള്ളം നന്നായി തിളപ്പിക്കുക. വെള്ളം തിളപ്പിക്കുക തന്നെ ചെയ്യുക, എന്നിട്ട് ആറാൻ വയ്ക്കുക. അതിൽ കൂടുതൽ വെള്ളം മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള എളുപ്പവഴികളൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ സാധാ ചെറിയൊരു ചൂടാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. നന്നായി തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ച് അപ്പോൾ ഈ പേരയുടെ ഇലയൊക്കെ ഒരു റെഡിഷ് കളറാവുക കേട്ടോ. അപ്പോൾ ഈ മഞ്ഞപ്പൊടി അങ്ങനത്തെ ഒരു ഓറഞ്ച് കളറിലാണ് നമുക്കത് കിട്ടുക. അത് നല്ലതുപോലെ തിളപ്പിച്ച് ആറാൻ വയ്ക്കുക. എന്നിട്ട് ചെറിയൊരു ഇളം ചൂടാവുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പോയി നോക്കുക, ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും അതൊരു ഇളം ചൂടായിക്കോളും. ഒരു ഇളം ചൂടാവുന്ന സമയത്ത് നന്നായി വായിൽ പിടിച്ച് നന്നായി ഇങ്ങനെ ഗാർഗിൾ ചെയ്ത് തുപ്പുക. അങ്ങനെ ചെയ്യുക, നന്നായിട്ട് കുൽക്കുഴിയുക. നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുൽക്കുഴിഞ്ഞ് തുപ്പുക. അങ്ങനെ ചെയ്യുക. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നമുക്ക് നൈറ്റൊക്കെയാണ് പെട്ടെന്നാണ് നമുക്ക് പല്ലുവേദന വന്നതെന്നുണ്ടെങ്കിൽ പേരയുടെ ഇല പോയി തപ്പി ആരും പാമ്പ് കടിച്ച് അടുത്ത രോഗം ഉണ്ടാക്കണ്ട കേട്ടോ. പേരയുടെ ഇല വേണ്ട. തൽക്കാലം മഞ്ഞപ്പൊടി വീടുകളിൽ ഉണ്ടാവുമല്ലോ, മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി. മഞ്ഞപ്പൊടി പറഞ്ഞ ഒരു പിഞ്ച് മതി കേട്ടോ, ഒരു തുണ്ട് മതി. മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് വേഗം ഇതുപോലെ ഇതാക്കിയിട്ട് കുൽക്കുഴിയുക. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് ഇപ്പോൾ പല്ലുവേദന വന്നിട്ട് ഇവിടെ നീര് വന്നിട്ടുണ്ടാവും. അപ്പോൾ നീര് വന്ന സമയത്ത് ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇതില്ലേ ആര്യവേപ്പിൻ്റെ ഇല, കക്കണവേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയും, ഇതാണ് സംഭവം കേട്ടോ. ഈ ഇല അതുപോലെ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് നമ്മുടെ വീട്ടിൽ ഉള്ള കുരുമുളക് ചതച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി വേടിക്കണതാണെങ്കിൽ വേണ്ട എന്നാണ് അഭിപ്രായം. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ അത് തന്നെ എടുക്കുക, അതില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ അതൊക്കെ എടുത്ത് മഞ്ഞപ്പൊടി, ഉപ്പ്, ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ കുരുമുളക്, ഇത് നന്നായി ചതച്ച് നമ്മുടെ ഏത് ഭാഗത്താണോ, ഈ ഭാഗത്താണോ പല്ലുവേദന, അപ്പം കവിളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കുക. അപ്പം നീര് വറ്റും. അപ്പോൾ തന്നെ നീര് വറ്റില്ല കേട്ടോ, നമ്മൾ ഈ പറയുന്ന സ്പീഡിൽ പല്ലുവേദന വന്ന സ്പീഡിൽ അങ്ങോട്ട് നീര് വറ്റില്ല. നമ്മൾ 2-3 വട്ടമായിട്ട് ഇടവിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നീരിങ്ങനെ വലിയും. ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് ഒന്നും അതിന് വേണ്ടി കഴിക്കേണ്ട. ഒരു ദിവസം 2 ദിവസം അങ്ങനെ ചെയ്ത് നോക്കുക. കുറഞ്ഞില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണുക. പിന്നെ നമ്മുടെ കയ്യിലൊതുങ്ങുന്നതല്ല, അപ്പോൾ നമ്മളത് വെച്ചിരിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഡോക്ടറെ കാണിക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ കുഞ്ഞുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന മരുന്നുകളാണ്. അത് കുഞ്ഞുമക്കൾക്ക് ഉള്ളിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് ഉള്ളിലേക്കെന്ന് പറഞ്ഞാൽ നീരും. അത് മാത്രമല്ല, ഈ പല്ലുവേദന സമയത്ത് അവർ ഈ കവിളിൽ തന്നെ തൊടാൻ സമ്മതിക്കില്ല, കാരണം അത്രയും വേദനയാണ് ആ സംഭവം. അപ്പോൾ നിങ്ങൾ മെല്ലെ അതുപോലെ നമ്മുടെ അമ്മമാരുടെ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് തേച്ച് കൊടുക്കുക, പെട്ടെന്ന് കുറയുന്നതായിരിക്കും. അതുപോലെ ഗാർഗിൾ ചെയ്യാൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നല്ല വേദനയാണെങ്കിൽ നമുക്ക് പല്ല് പൊത്തൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാമ്പു എന്ന് പറയാം, കരയാമ്പു. ഈ സംഭവമാണ് കേട്ടോ, ഈ കാണുന്നുണ്ടോ, ഈ സംഭവമാണ് കേട്ടോ ഗ്രാമ്പു, കാണാണ്ടോ ഗ്രാമ്പു എന്ന് പറയും. ഇത് നമ്മൾ മസാലക്കൂട്ട് മേടിക്കുമ്പോൾ അതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മസാലക്കൂട്ടൊക്കെ മേടിച്ച് വെക്കണമെങ്കിൽ അതിൽ ഈ സംഭവം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ വേദന വന്ന സമയത്ത് ഇതിപ്പോൾ മേടിക്കലൊന്നും നടക്കില്ല. അതുണ്ടെങ്കിൽ അതും വെളുത്തുള്ളിയും കുരുമുളകും കൂടിയിട്ട് ചതച്ചിട്ട് ഏത് പല്ലിനാണോ കേട് ആ പല്ലിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. എഫക്റ്റീവാണ്, പെട്ടെന്ന് മാറും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ്. അതുപോലെ തന്നെ ഈ വേപ്പിൻ്റെ ഇലയില്ലേ, കക്കണ വേപ്പിൻ്റെ ഇല കേട്ടോ, ഈ വേപ്പിൻ്റെ ഇലയാണ്. ഈ വേപ്പിൻ്റെ ഇലയും ഇതുപോലെ കുരുമുളകും ചതച്ചിട്ട് ഒരു തെരി മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ചതച്ചിട്ട് പല്ലിൻ്റെ അവിടെ വയ്ക്കുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതാണ് പല്ലുവേദനയ്ക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇത്രയും നേരം പല്ലുവേദന കടിച്ച് പിടിച്ച് ക്ഷമാപൂർവ്വം ഈ വീഡിയോ മുഴുവൻ കണ്ടു നിന്ന് എല്ലാവരോടേക്ക് പറയാനുള്ളത്, പല്ലുവേദന മാറും, സാരമില്ല,
കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് വേഗം ചെയ്ത് നോക്കുക. വീട്ടിൽ എന്താണോ ഉള്ളത് അത് വേഗം ചെയ്ത് നോക്കുക. നിങ്ങൾ ഓർക്കുക, പല്ല് വേദനിക്കുമ്പോൾ, പല്ല് വേദന ഈസിക്കൽ ടു ഗ്രാമ്പു, കക്കിണവേപ്പിൻ്റെ ഇല, ഉപ്പ്, മഞ്ഞൾ, വെളുത്തുള്ളി, ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇതിലേതെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മരുന്നുണ്ടാക്കി നമുക്ക് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് പല്ല് വേദനയ്ക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനങ്ങൾ. അയ്യോ, പേരുടെ ഇല കേട്ടോ, മറക്കല്ലേ, പേരുടെ ഇല നമ്മൾ കുൽക്കുഴിയുമ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന അറിയാം, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും കാര്യങ്ങളും കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള സംഭവങ്ങളും എല്ലാതുമായിട്ട് പിന്നെ പിന്നെ ഓടി ഓടി വരുന്നതായിരിക്കും. താങ്ക് യു.